വിവിധ വ്യഗ്രതകളുടെ പിന്നാലെയുള്ള മത്സര ഓട്ടം ക്രിസ്മസ് കാലത്തെങ്കിലും നാം അല്പമൊന്ന് സാവകാശത്തിലാക്കേണ്ടതല്ലേ? ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫാമിലി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആഘോഷമാകുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ ചേർന്നിരുന്ന് ചെയ്യേണ്ട ചില സൽപ്രവൃത്തികളെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെ. അങ്ങനെ നാം നടപ്പാക്കുന്ന ചില സൽപ്രവൃത്തികളുടെ അനുരണനങ്ങളുണ്ടല്ലോ, അത് നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാവും ചിലപ്പോൾ നീണ്ടുപോവുക. ക്രിസ്മസ് ഏഞ്ചൽസ് എന്ന പേരിൽ സൂസൻ ഫാനോക്ക് എന്ന വീട്ടമ്മ എഴുതിയ ഒരു കുറിപ്പുണ്ട്. 1993 ഒരു ക്രിസ്മസ് കാലത്ത് അവരുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമായിരുന്നു അവർ ആ കുറിപ്പിൽ എഴുതിയിരുന്നത്. അന്ന് വിവാഹമോചിതയും രണ്ട് ചെറിയ കുട്ടികളുടെ അമ്മയുമായ സൂസന ജീവിതം വഴിമുട്ടി നിന്ന സമയമായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനം പോയിട്ട് ഒരു നേരം വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സൂസന സംശയമുണ്ടായിരുന്നു. കാരണം ആ ഒറ്റമുറി വീട്ടിൽ അമ്മയും രണ്ടു മക്കളും കൂടുതൽ സമയവും ഉണ്ണാതെയും ഉറങ്ങാതെയുമാണ് കഴിച്ചു കൂട്ടിയിരുന്നത്. ക്രിസ്മസിന് രണ്ട് ദിവസം മാത്രമുള്ളപ്പോൾ കുട്ടികൾ പാതി വിശപ്പോടെ നിലത്ത് കിടന്നുറങ്ങുമ്പോൾ സൂസൻ പഴയ ഒരു കമ്പിളി പുതപ്പും പുതച്ചുകൊണ്ട് ജനാലയിലൂടെ പുറത്തു പെയ്യുന്ന മഞ്ഞു നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ട് സൂസൻ പുറത്തേക്ക് ചെന്നു. അവിടെ കണ്ടത് നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ്. അപ്പനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം. സാമാന്യം ധനികരാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം. അവർ വന്ന വാഹനവും പുറത്ത് കിടപ്പുണ്ട്. സൂസൻ ഫാനോക്കല്ലേ എന്ന് ചോദിച്ച് ഉറപ്പു വരുത്തിയതിന് ശേഷം അവർ തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്മാന പൊതികൾ ഓരോന്നായി സൂസന് കൈമാറുകയാണ്. അപ്പനും അമ്മയും മക്കളും സമ്മാനങ്ങൾ കൈമാറിയ ശേഷം സൂസനും കുടുംബത്തിനും ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ സന്തോഷകരമായ ക്രിസ്മസും ആശംസിച്ചതിന് ശേഷം നിറഞ്ഞ ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്തു പെയ്യുന്ന മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ അവർ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ സൂസന് തോന്നിയത് മാലാഖ വൃന്ദങ്ങൾ നീങ്ങുന്നത് പോലെയാണ്. ആദ്യത്തെ അമ്പരപ്പൊന്ന് അടങ്ങിയപ്പോൾ സൂസൻ പെട്ടെന്ന് നിലത്തിരുന്ന് അവർ കൊണ്ടുവന്ന പൊതികൾ ഓരോന്നായി അഴിച്ചു നോക്കുകയാണ്. ആദ്യത്തെ പൊതിയിൽ തന്നെ ഒരു ക്രിസ്മസ് ഡിന്നർ ഒരുക്കാനുള്ള ഭക്ഷണ വിഭവങ്ങളെല്ലാം ഉണ്ട്. രണ്ടാമത്തെ പൊതിയിലാകട്ടെ വീട് മുഴുവൻ അലങ്കരിക്കാനുള്ള ക്രിസ്മസ് അലങ്കാരങ്ങളുണ്ട്. മൂന്നാമത്തെ പൊതിയിൽ സൂസനും മക്കൾക്കും വേണ്ട പുതിയ വസ്ത്രങ്ങളുണ്ട്. നാലാമത്തെ പൊതിയിൽ ഒരു ചെറിയ കവറാണ്. അത് തുറന്നപ്പോൾ അതിൽ നിന്ന് $10 ഉം $20 ഉം ഉൾപ്പെടെ ആകെ $100 നോട്ടുകളാണ് താഴേക്ക് ചിതറി വീണത്. സൂസന് കരച്ചിൽ വന്നുപോയി. കാരണം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും തരണമേ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തൻ്റെ മാലാഖമാരെ ഇത്രയും സമ്മാനങ്ങളുമായി അയച്ചല്ലോ എന്നതോർത്തിട്ടായിരുന്നു സൂസൻ്റെ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ഈ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് സൂസൻ ഫാനോക്ക് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കുടുംബം വളരെ നല്ല നിലയിലാണ്. മക്കളൊക്കെ പഠിച്ച് വളർന്ന് മിടുക്കരായി. ഞങ്ങൾക്ക് നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എനിക്കറിയാവുന്നതോ അറിയാൻ മേലാത്തതോ ആയ രണ്ട് കുടുംബങ്ങളെയെങ്കിലും ക്രിസ്മസ് കാലത്ത് സഹായിക്കാറുണ്ട്. ക്രിസ്മസ് അനുഭവം യാഥാർത്ഥ്യമാക്കാൻ മറ്റുള്ളവരെ ഞാൻ സഹായിക്കാറുണ്ട്. സൂസൻ ഉറപ്പോടെ പറയുന്നു, എൻ്റെ സഹായം ഏറ്റുവാങ്ങുന്ന കുടുംബങ്ങൾ അവരുടെ സാഹചര്യം മെച്ചപ്പെടുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരെയും സഹായിക്കും. ജലോപരിതലത്തിൽ ഓളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സൃഷ്ടിക്കപ്പെടുന്നത് പോലെ. പ്രിയമുള്ളവരെ, ഒരു കൊമ്പിലിരുന്ന് കുയിൽ പാടുമ്പോൾ അത് കേട്ട് അടുത്ത കൊമ്പിലിരിക്കുന്ന കുയിൽ ഏറ്റുപാടുമ്പോൾ നമ്മൾ ആനന്ദത്തോടെ അത് നോക്കി നിൽക്കാറില്ലേ? നമ്മൾ പാടുന്ന പാട്ടുകൾ മറ്റുള്ളവർക്കും ഏറ്റുപാടാൻ തക്കവണ്ണം മധുരമുള്ളതാവട്ടെ. അങ്ങനെ അത് അവിടെ നിന്നും അടുത്ത മറ്റുള്ളവരിലേക്കും പകരട്ടെ. അങ്ങനെ അനുരണനങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് നിറയട്ടെ. നമ്മുടെയും മനസ്സ് നിറയും, മറ്റുള്ളവരുടെയും മനസ്സ് നിറയും, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത്.